20 കുറഞ്ഞ സംഖ്യകളെ എങ്ങനെ എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതായത് നമുക്ക് 18 × 15 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ 18 കൂടെ ഈ രണ്ടാമത്തെ ഗുണിക്കേണ്ട രണ്ടാമത്തെ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കൂട്ടണം. അതായത് 18 + 5 നമുക്ക് എത്ര കിട്ടും? 23 എന്ന ആൻസർ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സീറോയും കൂടെ കിട്ടുക, അപ്പോൾ 230 എന്ന ആൻസർ കിട്ടും. ഈ സംഖ്യയുടെ കൂട്ടത്തിൽ നമുക്ക് രണ്ട് സംഖ്യകളുടെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം കൂട്ടുക. അതായത് 8 × 5 എത്ര കിട്ടും? 40 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 270. അതായത് 18 × 50 = 270. മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. 12 × 17. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സംഖ്യ പ്ലസ് രണ്ടാമത്തെ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. 12 + 7 = 19 എന്ന് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സീറോ ആഡ് ചെയ്യുക, 190 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് വേണം? ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ഇതോടുകൂടിയിട്ട് കൂട്ടുക. അതായത് 2 × 7 = 14 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 204. അപ്പോൾ 12 × 17 = 204. ഇങ്ങനെ എളുപ്പത്തിൽ നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് 20 മേലെയുള്ള സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുക നോക്കാം. 22 × 18. ഇതും സാധാരണ ചെയ്യണ പോലെ തന്നെ 22 കൂടെ 8 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ഒരു സീറോ ഇടണം. ഇനി ചെയ്യേണ്ടത് എന്താണെങ്കിൽ 22 × 10 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. 20 താഴെയാണ്. ഇപ്പോൾ ഇത് 12 ആയിരുന്നെങ്കിൽ നമ്മൾ 2 × 8 ചെയ്താൽ മതി. ഇത് 22 ആയതുകൊണ്ട് 22 ൽ നിന്ന് 10 കുറയ്ക്കണം. എന്നിട്ട് 12 × 8 ചെയ്യണം. 12 × 8 = 96. അപ്പോൾ 300 ഉം 96 ഉം കൂട്ടിയാൽ 396 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 22 × 18 എന്ന് പറയുന്നത് 396 ആണ്. ഇനി അടുത്തൊരു സംഖ്യ നോക്കാം. 23 × 15 എങ്ങനെ വരും? 23 + 5, അതായത് 28. ഒരു സീറോ ആഡ് ചെയ്യണം. ഇനി എത്ര ഗുണിക്കണം? 13 × 5. 13 × 5 എത്രയാണ്? 65. 13 × 5 = 65. അപ്പോൾ 280 + 65 എന്ന് പറയുന്നത് 345 ആണ്. അപ്പോൾ 23 × 15 എന്ന് പറയുന്നത് 345 ആണ് ആൻസർ. ഇനി മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. 21 × 14. ആദ്യം ചെയ്യേണ്ടത് 21 + 4 കാണണം. 25 ഒരു സീറോ ആഡ് ചെയ്യുക, പ്ലസ് 21 ആണ്. അപ്പോൾ 11 × 4 എത്ര വരും? 44. 250 കൂടെ 44 ആഡ് ചെയ്യുക, 294. അപ്പം 21 × 14 എന്ന് പറയുന്നത് 294 ആണ്. ഇങ്ങനെ എളുപ്പത്തിൽ നമ്മൾക്ക് 2 ഡിജിറ്റ് ഉള്ള നമ്പറുകളിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.